നമസ്കാരം ഞാൻ ശ്രീശാന്ത് മാരാരി നമ്മളിന്ന് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വരുന്നത് കണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ എന്തെയാണ് ചോദിക്കരുത് അത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ കൂടുതലായിട്ടുള്ള അവാർഡുകളും രണ്ടായിരത്തി പത്തൊൻപതിലെ വരെ കൊടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ കാലയളവ് വരെയുള്ള അവാർഡുകളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ അവാർഡുകൾ ചില കോഡുകളിലൂടെ ഓർത്തുവയ്ക്കാം അപ്പോൾ എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ളതുപോലെ എല്ലാം കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കുക നമുക്കടക്കാം രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം പോൾ സക്രിയ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം പോൾ സക്രിയക്കാണ് സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പോൾ സക്രിയയ്ക്ക് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ സക്രി നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി അച്ഛൻ്റെ തോളിൽ കറിയായി എന്നാലോചിച്ചാൽ മതി അച്ഛൻ്റെ തോളിൽ കറിയായി അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പം എഴുത്തച്ഛൻ പുരസ്കാരമാണെന്നും അത് രണ്ടായിരത്തി ഇരുപതിലെയാണെന്ന് ഓർക്കുക തോളിൽ എന്ന് പറയുമ്പോൾ അത് വള്ളത്തോൾ പുരസ്കാരമാണെന്ന് ഓർക്കുക കറിയായി എന്നുള്ളത് നമ്മുടെ പോൾ സക്രിയ എന്ന് ഓർക്കുക അപ്പോൾ അച്ഛൻ്റെ തോളിൽ കറിയായി എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും പോൾ സക്രിയക്കാണെന്ന് ഓർത്തുവയ്ക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെയാണ് വള്ളത്തോൾ പുരസ്കാരം എന്നുള്ളത് ഒന്ന് ഓർത്താൽ മതി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലേത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് വയലാർ അവാർഡ് ഏഴാച്ചേരി രാമേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെർജീനിയൻ വേൽക്കാലം മനോഹരമായിട്ടുള്ള ഒരു അമേരിക്കൻ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ വെർജീനിയൻ സ്റ്റേറ്റ് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയ ഒരു സമാഹാരമാണ് വെർജീനിയൻ വേൽക്കാലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത് വയലാർ അവാർഡാണ് പഠിക്കാൻ പോകുന്നത് വയലാറ് ആറ് കഴിഞ്ഞാൽ പിന്നെ ഏഴാ വരേണ്ടത് അപ്പോൾ ഏഴാച്ചേരി രാമേന്ദ്രൻ വയലാറ് ഏഴാച്ചേരി രാമേന്ദ്രൻ കേട്ടോ വയലാറ് ഏഴാ ചേരി രാമേന്ദ്രൻ അപ്പം ആറ് കഴിഞ്ഞിട്ട് ഏഴ് വരും ഒന്ന് ആലോചിക്കുക ഏഴാച്ചേരി രാമേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത് വയലാർ അവാർഡ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന നടത്തുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം ഓക്കെ അപ്പം ഓടക്കുഴൽ ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃഷ്ണൻ്റെ ഇരിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഓടക്കുഴൽ കൈകൊണ്ടാണ് പിടിക്കുന്നത് അല്ലേ കൈക്ക് നമുക്ക് വേറെ പര്യായം ഉണ്ട് കരം എന്ന് പറയും അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരവും പോൾ സക്രിയക്കാണ് ആ കോഡ് പോൾ സക്രിയ ഓർത്തിരിക്കാനുള്ള കോഡ് അച്ഛൻ്റെ തോളിൽ കറിയായി എന്നുള്ളതാണ് എഴുത്തച്ഛൻ വള്ളത്തോൾ കറിയായി സക്രിയ ഓക്കെ അതുപോലെ തന്നെ വയലാർ അവാർഡ് പറഞ്ഞു ആറ് കഴിഞ്ഞിട്ടാണ് ഏഴ് രണ്ടായിരത്തി ഇരുപത് വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രൻ വെർജീനിയൻ വേൽക്കാരം എന്നുള്ള കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം നമ്മൾ പറഞ്ഞു അല്ലേ ഓടക്കുഴൽ അപ്പോൾ ഈ ഓടക്കുഴൽ എന്നുള്ളത് കൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അല്ലെങ്കിൽ വാദ്യോപകരണമാണ് അപ്പോൾ ഈ ഓടക്കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരത്തിലാണ് ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി കൈക്ക് നമ്മൾ കരം എന്ന് പറയാറുണ്ടല്ലോ അപ്പം എൻ പ്രഭാകരൻ എൻ പ്രഭാകരൻ കേട്ടോ അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ കരത്തിലിരിക്കുന്നു എന്നാലോചിക്കുക എൻ പ്രഭാകരൻ മായാ മനുഷ്യൻ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് അപ്പോൾ ഓടക്കുഴൽ കരത്തിൽ ഇരിക്കുന്നു എൻ പ്രഭാകരൻ ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ അക്ബർ കകട്ടൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ആർക്കാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം സാറാ ജോസഫിനാണ് അക്ബർ കക്കട്ടിൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് അക്ബർ കക്കട്ടിൽ ഈ അക്ബർ കക്കട്ടിൽ നമുക്കറിയാം അദ്ദേഹം എഴുത്തുകാരനാണ് അതിലുപരി ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അപ്പോൾ ഒരു സാറായിരുന്നു അക്ബർ കക്കട്ടിൽ അല്ലേ അപ്പം സാറായിട്ടുള്ള അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചതും ഒരു സാറാ ജോസഫിനാണെന്നാലോചാൽ മതി അപ്പോൾ രണ്ടും സാർ എന്നുള്ള നിലയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ സാറിൻ്റെ സ്മരണയ്ക്കായിട്ട് നിൽക്കുന്ന അവാർഡാണ് അത് കിട്ടിയത് സാറാ ജോസഫിന് സാറ് സാറ അങ്ങനെ ആലോചിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിലെ ജ്ഞാനപ്പാന പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ് ഈ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രഭയുണ്ടാകൂ എന്നുള്ള ആലോചിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിലെ ജ്ഞാനപ്പാന പുരസ്കാരം ജ്ഞാനമുണ്ടെങ്കിൽ പ്രഭയുള്ളൂ അപ്പം ജ്ഞാനപ്പാന പുരസ്കാരം പ്രഭാവർമ്മ ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ ജ്ഞാനപ്പാന പുരസ്കാരം ഉണ്ടെങ്കിലേ പ്രഭയുണ്ടാവൂ അപ്പോൾ പ്രഭാവർമ്മ ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ ജെ എസ് ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ജെ എസ് ബി പുരസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു നോവലായിരുന്നു മീശ എന്നുള്ളത് ആ മീശ എഴുതിയ എസ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ജെ എസ് സി ബി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ജെ എ സി ബി എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ ആ ജെ സി ബി ഓടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരു ഹരീഷിനെ മനസ്സിൽ കാണുക അയാൾ നല്ല കൊമ്പം മീഷയൊക്കെയുള്ള ഒരു ഡ്രൈവറാണെന്ന് മനസ്സിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ജെ സി ബിയുടെ വേണേൽ നമ്പർ പ്ലേറ്റായിട്ട് ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള രണ്ടായിരത്തി എന്നുള്ള നമ്പർ പ്ലേറ്റും കണ്ടു കഴിഞ്ഞാൽ നോവലും അവാർഡും എല്ലാം വർഷവും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജെ സി ബി പുരസ്കാരം എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ് എസ് ഹരീഷ് മീശ അപ്പോൾ വാഹനം ഓർക്കുക അതിൻ്റെ ഡ്രൈവർ ഹരീഷാണ് ആ ഹരീഷിനൊരു കൊമ്പം മീശയുണ്ട് ആ നമ്പർ പ്ലേറ്റ് ഇരുപത് ഇരുപത് എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ആ ജെ സി ബി പുരസ്കാരം കിട്ടും നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഒരു അവാർഡ് കൂടിയാണ് ജെ സി ബി പുരസ്കാരം ബെന്യാമിന് മുമ്പ് മലയാളത്തിൽ നിന്ന് ലഭിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും അവാർഡുകളാണ് ഇപ്പോൾ ചർച്ചിക്കുന്നത് ഇനി അടുത്ത അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കായിരുന്നു അല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കവി നമ്മുടെ പ്രീവിയസ് പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ എൽ ഡി സിയുടെ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കവി വി മധുസൂദനൻ നായരാണ് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കാണ് ഈ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കവിയാണ് വി മധുസൂദനൻ നായർ അച്ഛൻ പിറന്ന വീട് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അവാർഡിന് അർഹമായ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അർഹമായിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കിയത് ശശി തരൂരാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിയാണ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കുന്നത് ശശി തരൂർ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന കടികട്ടി വാക്കുകളുമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്ന തരൂരിനെയാണ് അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായത് ആ പേര് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവാ പുരസ്കാരം അതിനർഹമായിട്ടുള്ളത് അബിൻ ജോസഫാണ് കേട്ടോ ആ പേര് മനസ്സിനെ ഉറപ്പിച്ചോ അബിൻ നമുക്ക് നമുക്കെല്ലാം അറിയാം ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കുറിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഓർമ്മയായി നിൽക്കുന്നൊരു പേരാണ് അബിൻ എന്നുള്ളത് അല്ലേ ആ ഒരു യുവാവിനെ കുറിക്കുന്ന പേരായിട്ട് നമുക്ക് പലപ്പോഴും വേണേൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് അബിൻ ജോസഫ് അപ്പം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അബിൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാശ്ശേരി തീസിസ് കല്യാശ്ശേരി തീസിസിനാണ് അബിൻ ജോസഫിന് യുവ പുരസ്കാരം ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മറന്നു പോകേണ്ട ഗ്രേസിക്കാണ് ഗ്രേസി ഓക്കെ ഗ്രേസി എന്ന എഴുത്തുകാരിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴ്ത്തപ്പെട്ട പൂച്ച അപ്പോൾ ഗ്രേസിയുടെ വാഴ്ത്തപ്പെട്ട പൂച്ചയ്ക്കാണ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഓക്കെ അടുത്തു നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം പഴശ്ശിരാജയും അതുപോലെ തന്നെ വടക്കൻ വീരഗാഥയൊക്കെ നമുക്ക് സമ്മാനിച്ച ഹരിഹരനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മറന്നുകൊണ്ട രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ഹരിഹരൻ ഇനി ഓർത്തിരിക്കേണ്ട ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭാ പുരസ്കാരം നമുക്കറിയാം പ്രിലിംസ് പരിശോധിച്ചപ്പോൾ മുഖ്യധാരയിലുള്ള അവാർഡുകളൊന്നും കടന്നു വരാതെ ചില നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പല അവാർഡുകളും കടന്നു വന്നിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് എല്ലാ അവാർഡുകളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ള നിലയിൽ നമ്മൾ അവാർഡുകൾ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭാ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് കേട്ടോ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ആയിട്ടുള്ള ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമുക്കറിയാം നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു പ്രമുഖനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംവിധായകനാണ് സച്ചി എന്നുള്ളത് അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് കവിയായിട്ടുള്ള കെ സച്ചിദാനന്ദനാണ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇത്ര ആലോചിക്കുക മാതൃഭൂമിയുടെ മാതൃഭൂമി ദിനപത്രം ഉണ്ടല്ലോ ആ ദിനപത്രത്തിനകത്ത് സച്ചി ഓർമ്മയായി എന്നുള്ളതിൽ വാർത്ത വന്നതായിട്ട് വന്നു കാണും സ്വാഭാവികമായിട്ടും ആ വാർത്ത ഒന്ന് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദൻ കവിയായിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിലെ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ് പറയുന്നത് മികച്ച കഥയ്ക്കുള്ളത് കിട്ടിയത് ടി പത്മനാഭനാണ് നമുക്കറിയാം കഥയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന എഴുത്തുകാരനാണ് ടി പത്മനാഭൻ മികച്ച നോവലായി തിരഞ്ഞെടുത്തത് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ നോവലാണ് അപ്പം മികച്ച നോവലിനുള്ള പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ അതുപോലെ തന്നെ യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അമൽരാജ് പാറയമ്മൽ എന്നാണ് അമൽരാജ് പാറയമ്മൽ കേട്ടോ അപ്പം ഒ വി വിജയൻ പുരസ്കാരമാണ് പറഞ്ഞത് മികച്ച കഥയ്ക്കുള്ളത് ടി പത്മനാഭൻ മികച്ച നോവലിനുള്ളത് സുഭാഷ് ചന്ദ്രൻ മികച്ച യുവ എഴുത്തുകാരൻ എന്നുള്ളത് അമൽരാജ് പാറയമ്മൽ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപതിലെ വൈലോപ്പിള്ളി പുരസ്കാരം മറന്ന മറക്കണ്ട ചിലപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ വൈലോപ്പിള്ളി പുരസ്കാരം നമുക്കറിയാം നമ്മുടെ ആത്മാവിനെയൊക്കെ ഒരുപാട് നീറിപ്പിച്ച അല്ലെങ്കിൽ വിഷമിപ്പിച്ച ഒരു കൃതിയാണ് മാമ്പഴം എന്നുള്ളത് അല്ലേ ഒരു ഒരു ആത്മാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേർ വേർ പോയ ഒരു മകൻ്റെ ഓർമ്മ ഓർമ്മയെ താലോലിച്ചുകൊണ്ട് അമ്മ കരയുന്ന ആ നമ്മുടെ വല്ല ഹൃദയഹാരിയായിട്ടുള്ള കവിത അപ്പം ആ ആത്മാവിൻ്റെ കഥ പറഞ്ഞ മാമ്പഴത്തെ ഒന്ന് ആലോചിച്ചാൽ മതി വൈലോപ്പിള്ളി പുരസ്കാരം കിട്ടും രണ്ടായിരത്തി ഇരുപതിലെ വൈലോപ്പിള്ളി പുരസ്കാരം ആത്മാരാമനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ വൈലോപ്പിള്ളി പുരസ്കാരം ആത്മാരാമനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് ഒ എൻ വി പുരസ്കാരം മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി പുരസ്കാരം എം ലീലാവതിക്കാണ് പ്രശസ്ത എഴുത്തുകാരിയും നിരൂപകയുമായിട്ടുള്ള എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ പത്മരാജ സാഹിത്യ പുരസ്കാരം രണ്ട് നിലയിലാണ് കൊടുക്കുന്നത് ഒന്ന് മികച്ച നോവലിനുള്ള പുരസ്കാരം മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മനോജ് കുറൂരിനാണ് മനോജ് കുറൂരിൻ അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് മുറിവ് എന്നുള്ളതാണ് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെ രേഖയ്ക്കാണ് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപതിലെ പത്മരാജന സാഹിത്യ പുരസ്കാരം മികച്ച നോവൽ മനോജ് കുറൂര് മികച്ച കഥ കെ രേഖ രണ്ടായിരത്തി പത്തൊൻപതിലും പത്മനായൻ സാഹിത്യ പുരസ്കാരം നൽകിയിരുന്നു ആ അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് ഓക്കെ സുഭാഷ് ചന്ദ്രൻ ആ രണ്ടായിരത്തി പത്തൊൻപതിലെ പത്മനായൻ സാഹിത്യ പുരസ്കാരം എന്തിനു പറഞ്ഞു എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒറ്റത്തരമേ ഉള്ളൂ ഈ സമുദ്രശില എന്ന സുഭാഷ് ചന്ദ്രന്റെ നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് സമുദ്രശില നന്നായി ചർച്ച ചെയ്യപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്ത ഒരു കൃതിയാണ് സമുദ്രശില ഒരുപാട് അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ പത്മനാജ സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന നോവലാണ് ഓക്കെ അത് എൻ കെ ദേശത്തിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ പുരസ്കാരം എൻ കെ ദേശത്തിനാണ് ഓക്കെ ജയന്റെ ദേശം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ പുരസ്കാരം എൻ കെ ദേശത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മുട്ടത്തു വർക്കി പുരസ്കാരം ബെന്യാമിനാണ് ബെന്യാമിൻ ഓക്കെ മുറ്റത്താണല്ലോ നമ്മൾ ഈ ബെനിയനൊക്കെ ഉണങ്ങാനിടുന്നത് അങ്ങനെ ആലോചിച്ചാൽ മതി മുറ്റത്താണ് നമ്മൾ ബെനിയനൊക്കെ ഉണങ്ങാനിടുന്നത് അപ്പൊ മുറ്റത്ത് വർക്ക് പുരസ്കാരം ബെന്യാമിൻ എന്നുള്ള നിലയിൽ വെക്കാം നമ്മളുടെ കോഡുകളൊക്കെ പറയുമ്പോൾ സാഹിത്യമാരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ വില കുറച്ച് കാണാനോന്നും അല്ല നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോഡുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റുന്ന രീതിയിൽ കോഡുകൾ ഉണ്ടാക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അതിനെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ മുട്ടത്തുവർക്കി പുരസ്കാരം ബെന്യാമിൻ മുറ്റത്ത് നമ്മൾ ബെനിയൻ ഒക്കെ ഉണങ്ങാനിടുന്നു എന്ന ആലോചാൽ മതി രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ അശോക് ഡിക്രൂസിനാണ് ഡോക്ടർ അശോക് ഡിക്രൂസ് ഇത്രയും ആലോചന രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷ ഡിക്ലെയർ ചെയ്തപ്പോൾ ആ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം ഡിക്ലെയർ ചെയ്തു അപ്പോൾ ഡിക്രൂസിന് കിട്ടി മതി ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം ഡിക്ലെയർ ചെയ്തു പ്രഖ്യാപിച്ചു അപ്പോൾ ഡിക്രൂസിന് കിട്ടി അപ്പൊ ഡിക്ലെയർ ഡിക്രൂസ് അങ്ങനെ ആലോചന മതി ഡോക്ടർ അശോക് ഡിക്രൂസ് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ അശോക് ഡിക്രൂസ് ഓക്കെ അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കുറെയൊക്കെ നമ്മൾ കോഡ് കണക്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു ബാക്കിയൊക്കെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഷെയർ ചെയ്യുക പങ്കുവയ്ക്കുക അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നമുക്കുള്ളൂ പെട്ടെന്ന് മടിച്ചു തുടങ്ങാം എൻഡിയോടൊപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും